പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതി എം പി റിജിലിന് കോടതി ജാമ്യം നിഷേധിച്ചു. ഇയാളെ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തു. അതിനിടെ റിജിൽ ഓൺലൈൻ റമ്മിയിൽ ചിലവഴിച്ചത് 80 ലക്ഷം രൂപയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെതുൾപ്പെടെയുള്ള അക്കൗണ്ടുകളിൽ നിന്ന് 12.68 കോടി രൂപ തട്ടിയ കേസിൽ പ്രതിയായ മുൻ മാനേജർ എം പി റിജിലിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പോലീസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ചൊവ്വാഴ്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 29 വരെ റിമാൻഡ് ചെയ്തു. ഇയാളെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചു. അന്വേഷണവും കസ്റ്റഡി കാലാവധിയും പൂർത്തിയായതിനാലും ഇനി തെളിവുകളൊന്നും കണ്ടെത്താൻ ഇല്ലാത്തതിനാലും ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പ്രതിയെ ജാമ്യത്തിൽ വിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന പോലീസ് റിപ്പോർട്ടും കേസിന്റെ ഗൗരവവും പരിഗണിച്ച കോടതി ജാമ്യഹർജി തള്ളുകയായിരുന്നു. ബാങ്കിലെ സീനിയർ മാനേജറായിരുന്ന പ്രതി കുറ്റകൃത്യത്തിന്റെ പരിണിതഫലം എന്താവുമെന്ന ബോധ്യത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. അതിനിടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് തട്ടിയെടുത്ത തുകയിൽ 80 ലക്ഷം രൂപ റിജിൻ ഓൺലൈൻ റമ്മിക്കായി ചെലവിട്ടതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. നേരത്തെ 50 ലക്ഷം രൂപ ചെലവഴിച്ചെന്നായിരുന്നു നിഗമനം. എന്നാൽ റിജിലിന്റെ ഓൺലൈൻ റമ്മി അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതോടെ ഇത് 80 ലക്ഷമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വിശദമായ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിനായി ഓൺലൈൻ റമ്മി നടത്തിപ്പുകാരോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ എന്നിവയുൾപ്പെടെ 6 ബാങ്ക് വായ്പകൾ റിജിലിനുണ്ട്. ഇതിനു പുറമെ ചെറിയ തുക വായ്പ നൽകുന്ന മൊബൈൽ ആപ്പുകളിൽ നിന്നും ഇയാൾ പണം എടുത്തിരുന്നു. ഈ പണം ഓഹരി വിപണിയിലും ഓൺലൈൻ റമ്മിയിലും നിക്ഷേപിച്ചായിരുന്നു തുടക്കം. ഇത് നഷ്ടമായതോടെയാണ് ബാങ്കിലെ അക്കൗണ്ടുകളിൽ കൈവച്ചത്. 11.37 കോടി രൂപ റിജിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചതിന്റെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ 10.55 കോടി രൂപയും ചെലവിട്ടത് അക്കൗണ്ട് തട്ടിപ്പ് ആരംഭിച്ച 2022 ജനുവരി 4 ശേഷമാണ്. റിജിലിന്റെ വീടുപണി നടത്തുന്നവർക്ക് അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറിയിട്ടുണ്ട്. ഇതിനു പുറമെ പരിചയക്കാരിൽ നിന്നും പണമായി വായ്പ വാങ്ങുകയും ഇത് അക്കൗണ്ട് വഴി മടക്കി നൽകുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.